നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്, റിവീലിംഗ് മൈ യൂട്യൂബ് റവന്യൂ. സോ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യാണ്ടിരുന്നതാണ്. കറക്റ്റ് വളർന്നു വരുന്ന ചില യൂട്യൂബേഴ്സ് ആയാലും ഒരുപാട് പേര് എന്നെ ക്രിട്ടിസൈസ് ചെയ്തൊരു ടോപ്പിക്കാണ്, എന്തുകൊണ്ട് ഞാൻ എൻ്റെ റവന്യൂ റിവീൽ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ അറ്റ് ലാസ്റ്റ് ഒരുപാട് യൂട്യൂബേഴ്സ് റവന്യൂ റിവീൽ ചെയ്തിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, കുറച്ച് ദിവസമായിട്ട് എന്നെ ഒരു ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഭയങ്കര ചർച്ചകളാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ഒരുപാട് ഒരു കഥ പോലെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എൻ്റെ റവന്യൂ റിവീൽ ചെയ്യുന്നില്ല, അതെന്താണ് കാരണം, നിങ്ങൾക്ക് അത്രത്തോളം റവന്യൂ കിട്ടുന്നുണ്ടോ, കള്ളക്കടത്തുണ്ടോ, അങ്ങനെയുള്ള ഭയങ്കര ക്വസ്റ്റ്യൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ റവന്യൂ റിവീൽ ചെയ്യാണ്. ഒരു വീഡിയോ ക്ലിക്ക് ബൈറ്റ് ആണെന്ന് കരുതരുത്, ഞാൻ റവന്യൂ റിവീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ കൂടി പരിചയപ്പെടുത്താണ്. ഗ്രോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈൻ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 500 രൂപ മുതൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് 0 കമ്മീഷൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണുള്ളത്. ഇപ്പം ചില ബാങ്കുകളും ഏജൻസ് ഒക്കെ ഒരുപാട് കമ്മീഷനൊക്കെ മേടിക്കുന്നുണ്ട്, അത് ഇതിനകത്തില്ല. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇതിൻ്റെ അകത്തുള്ള ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, ഏതാണ് കൊള്ളാവുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് UPI വഴി എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിനകത്ത് ഒരുപാട് ബാങ്കുകളെയും മറ്റ് ബ്രാൻഡുകളുടെയും മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഉറപ്പായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്താണ് ഞാൻ എൻ്റെ റവന്യൂ ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് പറഞ്ഞാൽ നാണക്കേടുണ്ടാവുന്ന ലെവലിലുള്ള റവന്യൂ ആണ് പേഴ്സണലി എനിക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഒട്ടും തന്നെ എൻ്റെ എക്സ്പെൻസസ്, എൻ്റെ സ്റ്റുഡിയോ എക്സ്പെൻസസ് മാത്രം കഴിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ലാണ്ട് ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ റവന്യൂലേക്ക് കിടക്കാം. എൻ്റെ സെപ്റ്റംബർ മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് $212. $212 എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 12,000-13,000 രൂപ അടുപ്പിച്ച് വരും. എനിക്ക് 8,000 രൂപയാണ് ഈ ഒരു വീടിൻ്റെ വാടക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം എക്സ്പെൻസ് എൻ്റെ കയ്യിൽ നിന്ന് പോകണം. പിന്നെ ഒരു 3,000 രൂപ ഇൻ്റർനെറ്റ്, അങ്ങനെ കണക്ക് പറയാൻ കുറേയുണ്ട്, അത് പറയണ്ട. പിന്നെ എൻ്റെ ഒക്ടോബർ മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് $333. ഒക്ടോബർ മാസമാണ് കുറച്ച് ഇച്ചിരി കൂടുതൽ കിട്ടിയത്. മറ്റ് മാസത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒക്ടോബർ മാസം എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു 23,000 രൂപ അടുപ്പിച്ച് എനിക്ക് ഒക്ടോബർ മാസം കിട്ടിയിട്ടുണ്ട്. സോ ഒക്ടോബറിലാണ് ഇനി കുറച്ച് കൂടുതലായിട്ട് കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് $333, $23,000. അതേസമയം എന്തുകൊണ്ട് ഈ 23,000 രൂപ, ചിലവർ ചോദിച്ചേക്കാം 23,000 രൂപ എന്താടാ എത്തുന്നതിനൊക്കെ ഇത്ര പോരെ എന്നൊക്കെ ചോദിച്ചേക്കാം. ടു ബി ഓണസ്റ്റ്, സത്യം ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ പോരാ, സത്യം പറയാമല്ലോ. കാരണം എൻ്റെ എക്സ്പെൻസസും ഇവിടെയുള്ള ഞാൻ എടുക്കുന്ന എഫേർട്ടും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നോളജി എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. ടെക്നോളജി വീഡിയോസിൻ്റെ അകത്ത് ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒന്നും വരത്തില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ വരത്തുള്ളൂ. അതങ്ങനെയാണല്ലോ, അതെങ്ങനെയാണ് നടക്കുന്നത്, ഈ പേഴ്സണലൈസ്ഡ് ആഡ് ആവുന്ന സമയത്ത് അങ്ങനെ വരത്തുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ടെക്നോളജി ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയുടെ അഡ്വർടൈസ്മെൻറ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ബന്ധവുമില്ല. കാരണം ഈ ഒരു ടെക്നോളജി ടോപ്പിക്ക് കാണുന്ന ആൾ വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കില്ല. അപ്പോൾ അത് ഇറ്റ് ഡോണ്ട് മേക്ക് സെൻസ്. ഇനി ടെക്നോളജി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മോഹമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, റവന്യൂ എക്സ്പെക്ട് ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മരണം കടയും കിട്ടാൻ പോകുന്നില്ല. ഉള്ളതുപോലെ പറയാമല്ലോ, ചില സമയം ഞാൻ ചില മാസങ്ങളിൽ എനിക്ക് റവന്യൂ വരാതിരുന്നിട്ടുണ്ട്. 1,000 രൂപ പോലും ബാക്കി നമുക്ക് ചിലവിന് കിട്ടാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യമൊന്നും അല്ല കേട്ടോ, മറ്റ് വ്ളോഗുകൾക്കെല്ലാം ഒരുപാട് നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. കാരണം വ്ളോഗ് കണ്ടൻറ്റിനകത്ത് എല്ലാ അഡ്വർടൈസ്മെൻറ്റും വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, ഇത് എൻ്റെ കാര്യവും സെയിം തന്നെയാണ്, അജിത്തിൻ്റെ കാര്യവും ഇതേപോലെ തന്നെയാണ്, ജയരാജേട്ടൻ്റെ കാര്യവും ഇതേപോലെ തന്നെയാണ്, ഇബാദിക്കയുടെ കാര്യം ഇതേപോലെ തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് ടെക്നോളജി കണ്ടൻറ്റിലിടുന്ന ടെക് ചാനൽസിനെയാണ് കേട്ടോ. ഇതുവരെ ഷെയർ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നാണക്കേടല്ലേ, ഓ പ്രമുഖനാണ്, 5 ലക്ഷം സബ്സ്ക്രൈബറോളം ഉണ്ട്, എന്നിട്ട് കിട്ടുന്നത് 13,000 രൂപ 14,000 രൂപയാണെന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ റവന്യൂ മറ്റ് വ്ളോഗേഴ്സിൻ്റെ ഷെയർ ചെയ്യുമ്പോൾ അവരെന്നെ എങ്ങനെ നോക്കും, ഇവൻ കള്ളം പറയുകയാണല്ലോ, നമുക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു നോട്ടം നോക്കും.
സോ ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു അവസ്ഥ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റാനൊന്നുമല്ല, ഐ ആം സൂപ്പർ ഹാപ്പി വിത്ത് ഇറ്റ്. കാരണം ഞാൻ ഈ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്കൊരു പാഷൻ പോലെയാണ്. സോ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് റവന്യൂ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ഭയങ്കര ഹാർഡായിട്ട് എടുത്തിട്ടില്ല. സോ ഇത്രയാണ് എൻ്റെ റവന്യൂ റിവീലിംഗ് എന്ന് പറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു. ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. ഇത് കണ്ട സമയത്ത് ഒരുപാട് ഹേറ്റേഴ്സിന് കല്ലിറങ്ങി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ വളരെ നന്നായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.